കുട്ടികളെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടാണ്. നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അങ്ങനെ കീ കൊളുത്തിടാൻ പറ്റുന്ന ഒരു കീ ഹോൾഡർ എന്നും കൂടെ പറയാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു ഫ്രെയിം ചെയ്തേക്കണ അതാണ് കേട്ടോ. എനിക്കൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എനിക്കപ്പോൾ ഈ ഫ്രെയിം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇതേപോലെയുള്ള റെക്റ്റാങ്കിൾ പീസസ് നമുക്ക് പ്രിസത്തിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ രണ്ട് പീസ് വാങ്ങിയിട്ട് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഒരു ആണി അടിക്കുക. ഇനി ആണി അടിക്കാൻ ബുദ്ധിമുട്ടികൾ, കുട്ടികളാണ് ആണി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഗം ഇട്ട് കൊടുത്താൽ മതി. ഈ ഇതേപോലത്തെ രണ്ടെണ്ണം വാങ്ങി ഈ ഒരു പീസ് ഊരിയെടുത്തിട്ട്, ഈ ഒരു പീസ് ഊരിയെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ ചെയ്താൽ മതി. ഈ ഒരു റെക്റ്റാങ്കിൾ പീസിൽ ഞാൻ കാണിക്കുന്നത് ഈ നമ്മൾ ഞാൻ ചെയ്ത് വെച്ചേക്കണ ഈ ഒരു പീസിലാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഇതേപോലുള്ള ഒരു ഗ്രാസ് മാറ്റ്. നമുക്ക് ഇങ്ങനത്തെ ഗ്രാസ് മാറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ വാങ്ങിയേക്കുന്നതാണ് ഈ ഗ്രാസ് മാറ്റ്. ഇത് ഞാൻ ഇതിൽ ഓൾറെഡി ഗമ്മ് ഇട്ടിട്ടുണ്ട്, ഗമ്മ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ആ ബോർഡിലും കൂടെ കുറച്ചും കൂടെ ഗമ്മ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ മിസ് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല അത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ റെക്റ്റാങ്കിൾ പീസസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേമാതിരി വുഡിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ഇതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? അത് ആ ഗമ്മിൽ തന്നെ അവിടെ നല്ല നന്നായിട്ട് ഉറച്ചെന്നിരുന്നോളൂ കേട്ടോ. ഇനി ഇതിൽ നമ്മൾ കുറച്ച് കുറച്ച് ഇതേപോലുള്ള ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ കോർണറിൽ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ വർക്ക് ഞാൻ ഫ്ലവർ വെച്ചു. എനിക്ക് അത് എല്ലാവരും ഇത്തിരി വെയിറ്റ് ഉള്ളതായതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ ഈ കോർണറിൽ ഫ്ലവർ വെച്ചു. അതേപോലെ ഈ ഫ്ലവർ ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ പേസ്റ്റ് ചെയ്തു. പിന്നെ ഈ എൻഡിലൊരു ലീഫ് വെച്ചു. ഈ കോർണറിൽ ഒരു ഫ്ലവറും ലീഫും കൂടെ വെച്ചു. പിന്നീട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൊളത്തിട്ടു. അതൊരു ടെറേറിയം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊളത്ത് ചെയ്തേക്കണത്. നിങ്ങൾക്ക് ഈ കൊളത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളായതുകൊണ്ട്. അപ്പോൾ നമുക്കിടെ ഡബിൾ സൈ മറ്റേ സ്റ്റിക്കർ ഇല്ലേ, ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കർ വെച്ചിട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ കീ ഹോ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാനിവിടേക്ക് ഇതേപോലെ കൊളത്തുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ കുളത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മറ്റേ പ്രസ്സിങ് ടൈപ്പുള്ളത് വാങ്ങി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എനിക്ക് ആവശ്യമുള്ളൊരു വർക്കായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നല്ല രീതിയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ഒരു ടെറേറിയം ആണ്. ഈ ടെറേറിയം നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൽ ഞാൻ പെബിൾസ് ഇട്ട് ഈ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഫ്ലവറിൻ്റെ തന്നെ ഒരു ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തു. പിന്നൊരു ത്രെഡ് കൊടുത്തു. ഇനി ഞാനിതിൽ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ ക്ലിയർ ആവും. അതിൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലുള്ള ഫ്രെയിം ഉണ്ടാക്കിയെടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ഞാൻ കാണിച്ചെന്ന പോലെ തന്നെ ഫ്രെയിം നിങ്ങൾ വാങ്ങിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കൊളത്തുകളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കൊളത്തുകൾ മാത്രം യൂസ് ചെയ്ത് ചെയ്യുക. ബാക്കി എല്ലാവരും റെഡിമെയ്ഡ് പീസസ് ആണ്. അതിലാണ് മിസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വർക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ക്യൂ ഹോൾഡ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് മിസ്സിന് അയച്ചു തരാം കേട്ടോ. താങ്ക് യു.